നമസ്തേ, നമസ്കാരം. പാൽപായസം എന്ന് കേട്ടാൽ ഏത് മലയാളിയുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അമ്പലപ്പുഴ പാൽപായസം തന്നെയായിരിക്കും. അമ്പലപ്പുഴ കൃഷ്ണന്റെ സന്നിധിയിൽ മാത്രമേ ആ ഒരു മധുരം നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഗുരുവായൂർ നിന്ന് പോലും ഉണ്ണിക്കണ്ണൻ ഈ പായസം കുടിക്കാനായി എന്നും ഉച്ചയ്ക്ക് അമ്പലപ്പുഴ എത്തും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ഈ ഒരു പായസത്തിൻ്റെ മാധുര്യം. ഏകദേശം 6-8 മണിക്കൂറുകൾ നീളുന്ന പ്രോസസ്സിൽ കൂടിയാണ് ഈ ഒരു പായസം അവിടെ തയ്യാറാക്കുന്നത്. ഇതിനൊരു ഷോർട്ട് കട്ടായി നമ്മളെല്ലാവരും പൊതുവെ പ്രഷർ കുക്കറിലാണ് പാൽപായസം തയ്യാറാക്കുന്നത്. എന്നാൽ ഒത്തൻറ്റിക്കായ രീതിയിൽ ചെയ്യുന്ന രുചി കുക്കർ പായസത്തിനൊന്നും കിട്ടില്ല കേട്ടോ. മനസ്സ് നിറയെ സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ നല്ല മാധുര്യത്തോടു കൂടിയുള്ള ഈ ഒരു പാൽപായസം വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് അമ്മ പറയുന്നത്. തികച്ചും ഒത്തൻറ്റിക്കായ ഈ ഒരു പായസം അമ്മയിലൂടെ നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അമ്മയുടെ അമ്പലപ്പുഴ പാൽപായസത്തിലേക്ക്. അപ്പം നമ്മുടെ ഈ പാൽപായസം തയ്യാറാക്കാനായിട്ട് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനതിനായിട്ടൊരു 100 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. മട്ട പച്ചരി, പായസം റൈസ് ഉണ്ടല്ലോ, അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ലവണ്ണം മുറിഞ്ഞ അരി നോക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ മിക്സറിൽ ആ ഡ്രൈ ജാറിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 2 ലിറ്റർ പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം പഞ്ചസാര, മധുരം കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം വരെ പഞ്ചസാരയാകാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മധുരത്തിലാണ് എടുത്തിരിക്കുന്നത്. എനിക്കൊരു 300 ഗ്രാം ഇട്ടപ്പം കറക്റ്റായിട്ട് വന്നു. 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് പശുവിൻ നെയ്യ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 കൃഷ്ണതുളസിയുടെ ഇല കൂടി വേണം. പിന്നെ ഒരു 2 ലിറ്റർ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പാലെടുത്തതിൻ്റെ അതേ അളവിലുള്ള വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒട്ടും തന്നെ നമുക്ക് സമയം കളയാനില്ല. പായസം തയ്യാറാക്കാനായിട്ട് കുറച്ചേറെ സമയം എടുക്കും, അതുകൊണ്ട് നമുക്ക് പായസത്തിലേക്ക് കടക്കാം. ഇതുപോലെ ഒരു ഓടിൻ്റെ ഉരുളി ഞാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഓട്ടുരുളി തയ്യാറാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന റോസ് കളറ് പായസത്തിന് കിട്ടുകയുള്ളൂ കേട്ടോ. ഓടിൻ്റെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് തയ്യാറാക്കാൻ നോക്കുക. ആദ്യം തന്നെ അതിലേക്ക് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. അമ്പലപ്പുഴ പാൽപായസം തയ്യാറാക്കുമ്പം അവർ പാലിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത് വറ്റി വരാനായിട്ട് കുറേ സമയമെടുക്കും. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഞാനിവിടെ ഇപ്പം പാലിൻ്റെ അത്രയും തന്നെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആ ഒരു ലെവലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇത്രയും വറ്റി വന്ന് കഴിയുമ്പം പാൽ ആ ഒരു ലെവലിൽ വരുമ്പം വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം മുഴുവനായിട്ട് വറ്റി ഒരു 10% പാലും കൂടെ വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഉരുളിയുടെ ഒരു പകുതിയാണ് വെള്ളം. ആ ഒരു ലെവലിൽ പാൽ എത്തുമ്പം വേണം നമ്മൾ അരി ചേർത്ത് കൊടുക്കാൻ. ഇനി ആ വെള്ളവും പാലും കൂടി കിടന്ന് നല്ലവണ്ണം തിളച്ച് വറ്റി വരണം. ആ പാലൊക്കെ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരണം. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുപ്പിനൊരു ചെറിയ പ്രശ്നം വന്നുകൊണ്ട് ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാലായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രഷർ കുക്കറിലൊക്കെ തയ്യാറാക്കുന്ന ECPC അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അതും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നതുമായിട്ട് പായസത്തിന് സ്വാദിൻ്റെ കാര്യത്തിൽ ഒരു കമ്പാരിസണും പറ്റത്തില്ല കേട്ടോ. സ്വാദിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസമുണ്ട് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ. മറ്റേതും കുക്കറിൽ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, നല്ലൊരു റോസ് കളറൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു സ്വാദൊന്ന് വേറെയാണ്. ഇപ്പോൾ പാല് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ശുദ്ധമായ നെയ്യ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്തതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിരുന്നു, കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. ഈ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം ഒട്ടും തന്നെ പാൽ അടിക്കി പിടിക്കത്തുമില്ല, തന്നെയല്ല പാല് ഈ ഉരുളിയിൽ നിന്ന് തൂകിപ്പോകത്തുമില്ല. ഈ പാല് നന്നായിട്ടങ്ങ് വറ്റി വരട്ടെ. ശരിക്കും അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ നിറമെന്ന് പറയുന്നത് ചെമ്പകപ്പൂവിൻ്റെ നിറമാണെന്നാണ് അവർ പറയുന്നത്. ആ പാലും വെള്ളവും കൂടെ കിടന്ന് വറ്റി ഒരു 7-8 മണിക്കൂർ നേരത്തെ പ്രോസസ്സാണ് അമ്പലപ്പുഴ പാൽപായസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു സ്വാദും അതിൻ്റെ ഒരു ഗുണമൊക്കെ. ശരിക്കും അതിനെ ഗോപാല കഷായം എന്നാണ് പറയുന്നത്.
കഷായം നമ്മൾ തയ്യാറാക്കുന്നത് പോലെ തന്നെ വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചിട്ടാണ് പാൽപായസം അവർ തയ്യാറാക്കുന്നത് അമ്പലത്തിൽ. അത് ശരിക്കും ഒരു ഔഷധം തന്നെയാണ്. ഈവൻ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോലും ഒട്ടും തന്നെ പേടിക്കാതെ ആ പാൽപായസം കഴിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ അമ്പലപ്പുഴ പാൽപായസം എന്ന് പറയുന്നത് അമ്പലപ്പുഴ അമ്പലത്തിൽ മാത്രമേ ആ ഒരു സ്വാദ് കിട്ടുകയുള്ളൂ കേട്ടോ. ആ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹവും ആ ഒരു സാന്നിധ്യവും തന്നെ ആയിരിക്കും അതിന് കാരണം. തിരുവനന്തപുരത്ത് നിന്ന് രാജാവ് വന്ന് കീഴ്ശാന്തികളെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ഈ പായസം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്വാദ് അവിടെയും കിട്ടിയിട്ടില്ല. ഇപ്പം ശരിക്കും അമ്പലപ്പുഴ അമ്പലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും അവിടുത്തെ മണിക്കിണറിലെ വെള്ളവും വേറൊരു കിണറിലെ വെള്ളവും കൂടെ പകുതി പകുതി ചേർത്തിട്ടാണ് അവിടെ പായസം തയ്യാറാക്കുന്നത്. ആ മണിക്കിണറിലെ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും നല്ല മധുരമുള്ള വെള്ളം തന്നെയാണെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ആ പായസത്തിൻ്റെ ഒരു സ്വാദെന്നാണ് പറയപ്പെടുന്നത്. അപ്പം പിന്നെ ഞാൻ ആ ഒരു പാൽപായസത്തിൻ്റെ മാധുര്യത്തെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നെയ്യ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ പാൽ ഉരുളി നിന്ന് തൂങ്ങിപ്പോകത്തില്ല കേട്ടോ. എങ്കിലും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇപ്പോൾ ഏതാണ്ട് കാൽഭാഗം വറ്റിക്കഴിഞ്ഞു. ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ കണ്ടില്ലേ, ഒന്ന് മാറി വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം അത് കാണാമെന്ന് എനിക്കറിയില്ല. പാലിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊന്ന് പായസം തയ്യാറാക്കാൻ ആൾക്കാർക്ക് സമയവുമില്ല ക്ഷമയുമില്ല. എങ്കിലും സമയവും താല്പര്യവും ഉള്ളവർ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പായസത്തിൻ്റെ ഫുള്ളായിട്ടൊരു പ്രോസസ്സ് ഞാൻ കാണിച്ച ഒരു ഭയങ്കര ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഓരോരോ സ്റ്റേജസായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഏതാണ്ട് പകുതി പാല് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ എടുക്കുക ഈ അരി നന്നായി വെന്ത് വരാനായിട്ട്. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ചട്ടകം കൊണ്ട് നല്ല അടി കൂട്ടി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഗുരുവായൂരിൽ നിന്ന് കൃഷ്ണൻ വരെ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നിട്ടാണ് ഈ പാൽപായസം കഴിച്ചിട്ട് പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ മാധുര്യം എന്തായിരിക്കും എന്നല്ലേ. ഇപ്പോൾ ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ആ പഞ്ചസാര കുറേശ്ശായിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നും കൂടി പായസം ഒന്ന് ലൂസായി വരും കേട്ടോ. പക്ഷെ വീണ്ടും ആ പാല് കിടന്ന് ഒന്നും കൂടെ തിളച്ച് ഒരു 10-15 മിനിറ്റും കൂടി ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല ഒരു റോസ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഓട്ടുരുളിയിലൊക്കെ തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇത് കുക്കർ പായസമായിട്ടൊന്നും നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ല സ്വാദിൻ്റെ കാര്യത്തിൽ. പിന്നെ സമയക്കുറവുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ ഒരു പായസത്തിൻ്റെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരാനും അരി വെന്ത് വരാനും എല്ലാം കൂടെ. 1 ലിറ്റർ പാലില്ലാതെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം നിങ്ങൾക്ക് ലാഭിക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ആ തുളസിയില എടുത്ത് വെച്ചിരിക്കുന്ന കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ തുളസിയില ഇങ്ങനെ പാൽപായസത്തിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ അതിന് കിട്ടും. ഇനി നമുക്കിതുപോലെ ഒരു അടപ്പ് കൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ തുളസിയിലയുടെ മണമൊക്കെ അതിലേക്ക് അങ്ങ് സ്പ്രെഡായി കിട്ടും. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഏലക്കാപ്പൊടിയോ ഒന്നും ചേർക്കത്തില്ല. ഈ പാൽപായസത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർക്കാറില്ല. ആ പാലും അരിയും പഞ്ചസാരയും കൂടെ കിടന്ന് ആ വെന്ത് വറ്റി വരുന്ന ഒരു സ്വാദാണ് ഈ അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ സ്വാദെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ അമ്പലപ്പുഴ പാൽപായസം റെഡി ആയിട്ടുണ്ട്. ഏതായാലും ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പായസം ഒന്നെടുത്ത് കൃഷ്ണൻ ഒന്ന് കൊണ്ട് വെച്ച് കൊടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ കൊതി വിടുകയല്ലേ. ഈ ഒരു പായസം ശരിക്കും മധുരബോളിയുടെ പുറത്തേക്ക് ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ഞാൻ ആ മധുരബോളിയുടെ റെസിപ്പി നേരത്തെ ഇട്ടിരുന്നു. കുറേ ആൾക്കാരത് കാണാനുണ്ട്. അത് കാണാത്തവർ ആ ഒരു റെസിപ്പി കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ഒരു സദ്യ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഓതൻറ്റിക് വേയിൽ തന്നെ അമ്പലപ്പുഴ പാൽപായസം തയ്യാറാക്കുക. ബോളിയും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ അടുത്ത സദ്യ വരുമ്പം നിങ്ങൾ ഈ ഒരു പായസം തയ്യാറാക്കി നോക്കി ഇതിൻ്റെ മാധുര്യം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.
പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.